ഉണ്ടായി മാസാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല മേക്കിംഗ് ആണ് കേട്ടോ, ക്ലൈമാക്സ് നല്ല മേക്കിംഗ് ആണ്. ക്യാമറ അല്ലല്ല, കുഴപ്പമില്ല, ഒരുപാട് പ്രതീക്ഷിച്ചു പോയി. എന്നാലും കുറെ മേക്കിംഗ് ഒക്കെ കൊള്ളായിരുന്നു. ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി സിനിമയായിരുന്നു. അതെ, തെയ്യത്തിന്റെ കാര്യം അവൻ്റെ അടുത്ത് കാണിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ കാന്താര വേറൊരു രീതി, ഇത് വേറൊരു രീതി. അവസാനത്തെ ഒരു സീൻ വരത്തനായിട്ട് ചെറിയൊരു തോന്നുന്നുണ്ട്. പക്ഷെ ഫൈൻ, കുഴപ്പമില്ല, നമുക്ക് ഓക്കെയാണ്. എനിക്കങ്ങനെ നിരാശയൊന്നും തോന്നിയില്ല, നല്ല നന്നായിട്ട് എടുത്തേക്കാൻ ഓടായിട്ട് തോന്നി. വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു സ്റ്റോറി. പിന്നെ നമുക്ക് ആ സ്റ്റോറി കുറെ കൂടെ ഇമ്പ്രൂവ് ചെയ്യായിരുന്നു. ബാക്കി മൊത്തത്തിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ അടിപൊളി. പിന്നെ ഭയങ്കര ഒരു നാച്ചുറാലിറ്റിയിൽ ആ ഒരു വൺ ഡേ സ്റ്റോറിയാണ് അത് മൊത്തത്തിൽ പറയുന്നത്. പക്ഷെ അത് നല്ല ഡീറ്റെയിൽ ആയിട്ട് അടിപൊളിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ അങ്ങനെയായിരുന്നു കാര്യം പറഞ്ഞാൽ, നമ്മളിത് കണ്ട് സ്റ്റോറി വൈസ് നോക്കുകയാണെങ്കിൽ അത് നമ്മൾ ഇതിന് മുമ്പൊക്കെ കണ്ടിട്ടുള്ള ടൈപ്പ് സ്റ്റോറിയാണ്. പക്ഷെ അതിൻ്റെ മേക്കിംഗ് ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ കൂടെ വരുമ്പോഴത്തേക്ക് വിഷ്വൽ ട്രീറ്റ് അത്രേ ഉള്ളൂ. ക്ലൈമാക്സ് വന്നിട്ട് ചെറിയതായിട്ടൊരു ഷോക്ക് ഉണ്ടായിരുന്നു, പിന്നെ കുഴപ്പമില്ല, അടുപ്പ് തോന്നില്ല, കണ്ടിരിക്കാം. ഒരുപാട് എക്സ്പെക്ട് ചെയ്തുകൊണ്ടായിരിക്കാം, എന്തോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നില്ല. പക്ഷേ കുഴപ്പമില്ല, നിരാശയൊന്നുമില്ല, സ്ലോ പേസ്ഡാണ്. പിന്നെ എല്ലാവരും പെർഫോമൻസ് ഒക്കെ നല്ല, ഭയങ്കര സ്ലോ പേസ്ഡ് ഒരു മൂവിയാണ്. സോ ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു സ്ലോ പേസ്ഡ് ഒരു മൂവി അവർ എക്സ്പെക്ട് ചെയ്ത് തന്നാണല്ലോ, അതുകൊണ്ടായിരിക്കും. പേഴ്സണലി നല്ല, കുഴപ്പമൊന്നുമില്ല, ഇറ്റ്സ് വെരി സ്ലോ പേസ്ഡ് അത്രേ ഉള്ളൂ. എന്താ ഫീല് ലാസ്റ്റ് വന്ന്? അല്ല, വലിയ സംഭവമായിട്ടൊന്നുമില്ല. ഇല്ല ഇല്ല, ഒരു പടം ഒരു പോകുന്നൊരു സ്ലോ സ്പീഡിലാണ് പോകുന്നത്, കണ്ടോണ്ടിരിക്കാം. ആറ്റുവിൻ്റെ ഈ രാഷ്ട്രീയ നിലപാടാണ് കാണിച്ചിരിക്കുന്നത് അതിൻ്റെ അകത്ത്. ക്ലൈമാക്സ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷേ ബി ജി എം ഒക്കെ സൂപ്പറായിരുന്നു, നല്ലൊരു സിനിമ. അത് ക്ലൈമാക്സ് എല്ലാവർക്കും അക്സെപ്റ്റബിൾ അല്ല, അതൊരു പൂർണ്ണത ഇല്ലാത്ത പോലെ പലർക്കും തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ആരാപേക്ഷകർ. ടിനു പാപ്പച്ചൻ്റെ വേറെ അജഗജാന്തര വെച്ച് നോക്കുമ്പോൾ ഇതല്ല, പക്ഷേ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നല്ല സിനിമയാണ്. ഇതൊക്കെ പോകാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല, അതിനെക്കാട്ടി ബുഗടായിരുന്നു. മോശമില്ല, അഭിനയമൊക്കെ നല്ല അടിപൊളിയായിരുന്നു. പക്ഷേ കുറച്ച് തെയ്യത്തിനൊക്കെ കുറച്ചും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇന്നും ജോറാട്ടി. ആവറേജ് എന്ന് പറയാൻ പറ്റുള്ളൂ കേട്ടോ, അതിൽ കൂടുതലൊന്നുമില്ല. ആദ്യമൊക്കെ വളരെ നല്ലതായിരുന്നു, അവസാനത്തേക്ക് നമ്മളൊരു നല്ല ക്ലൈമാക്സൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷേ ആ ഒരു ക്ലൈമാക്സിൻ്റെ ആ ഒരു ലെവൽ തരാൻ അവർക്ക് പറ്റിയിട്ടില്ല ഒരു പരിധിവരെ. ഇല്ല ഇല്ല, അത്രയില്ല. പഴയ രണ്ട് പാഠങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ എത്ര പോരാ, അങ്ങനെയല്ല. അത്യാവശ്യം വൺ ടൈം വാച്ച്, പക്ഷേ വലിയൊരു സംഭവമൊന്നുമില്ല, ഒരു പൊളിറ്റിക്കൽ മൂവിയാണ്.